ം വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ ദേ ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതാരത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ ദേ മഹത്വം വം വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ ദേ ദേശങ്ങൾ രാജ്യങ്ങൾ

ധ്യാനിക്കും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ അവതീടനായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലാണ് പ്രവർത്തനങ്ങളുടെ അനുസ്മരണങ്ങളിലാണ് നാം ഈ ആഴ്ചയിൽ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജെറൂസലമിലേക്കുള്ള രാജകീയ പ്രവേശനവും തുടർന്ന് സഹിയോൺ ഊട്ടുശാലയിൽ പൗരോഹിത്യം സ്ഥാപിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ ആ വലിയ സംഭവവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരിച്ച രക്ഷാകര പ്രവർത്തനങ്ങളും കബറടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത സംഭവവുമാണ് ഈ ദിവസങ്ങളിൽ നാം ഓർക്കുന്നത് അനുസ്മരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ലഭിക്കുന്ന ദിവസങ്ങളാണിവ യോഹനാൻ സുവിശേഷം ഒന്നേ പതിനേഴ് വായിക്കുന്നതുപോലെ കൃപയും സത്യവുമാകട്ടെ േശു ക്രിസ്തു വഴി ഉണ്ടായി ഈ യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ അവതീർണനായത് എന്ന് യോഗന്നാൻ സുവിശേഷം മൂന്നേ പതിനാറിൽ വായിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവിനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതിര നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവ ലോകത്തെ സ്നേഹിച്ചു യേശു ക്രിസ്തു മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമാണ് ഈ യേശു ജനിച്ചത് എല്ലാവരെയും നിത്യജീവനായിട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായി മുൻകൂട്ടി തന്നെ പറഞ്ഞത് ജറൂസലമിൽ പോകണം പീഡകൾ സഹിക്കണം മരിക്കണം എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം മൂന്ന് പ്രാവശ്യം യേശു ക്രിസ്തു ഈ പ്രവചനങ്ങൾ നടത്തി മത്താരി സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായത്തിലും പതിനേഴാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും എന്തിനു വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി പീഡകൾ സഹിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക യേശു ക്രിസ്തു എന്താണ് തൻ്റെ ഈ ലോക ദൗത്യമെന്ന് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് മാർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരമാണ് സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് യേശുവിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തെ സുവിശേഷത്തിലൂടെ ശിഷ്യത്വത്തിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിക്കുക യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് ശിക്ഷിത്വത്തിലേക്ക് ആക്കി മാനസാന്തരത്തിലൂടെ പിതാവിൻ്റെ പാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിച്ച് അവസാനം അതിൻ്റെ പൂർണ്ണതയായി പിതാവിൻ്റെ പക്കിലേക്ക് കൊണ്ടുപോകാനാണ് ആ രക്ഷ കരകതമാക്കിയത് വലിയ ആഴ്ചയിലെ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെയാണ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ രാജാവാണ് ദൈവരാജ്യത്തിലെ രാജാവ് പക്ഷേ യോഹനർ സുവിശേഷം പതിനെട്ട് മുപ്പത്തിയേഴ് മുപ്പത്തെട്ടിൽ വായിക്കുന്നത് പോലെ യേശുവിൻ്റെ ഈ രാജ്യം ഐഹികമല്ല അത് ഈ ലോകത്തോടു കൂടി തീരുന്നതല്ല അത് പിതാവിൻ്റെ ഭവനത്തിൽ യോഹനർ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ആറാം വാക്യത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരലാണ് എല്ലാവരെയും അവിടേക്ക് നയിക്കലാണ് അതുകൊണ്ട് യേശു ക്രിസ്തു കൃത്യമായി പറഞ്ഞു ഇതാ ലോകത്തെ രക്ഷിക്കുന്ന ദൈവപുത്രനാണ് വലിയ ആഴ്ചയിൽ നാം ആദ്യം അനുസ്മരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജറൂസലമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് യേശു വന്നത് ജറൂസലമിലേക്കുള്ള യാത്രയാണെന്ന് ബത്താരി സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് യേശു പറയുക എനിക്ക് ജെറൂസലമിലേക്ക് പോകണം യേശു ഇത് പറയുന്നത് ജെറൂസലമിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ അകലെയുള്ള നൂറ്റഞ്ച് മൈൽ അകലെയുള്ള കേസ്രിയ ഫിലിപ്പിയിൽ വെച്ചാണ് അവിടെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട് പലതരത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട് അവിടെ യേശു ശിഷ്യരോട് ചോദിക്കുക ഞാൻ ആരെന്നാണ് ഈ ജനം പറയുന്നത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി യേശുവിനെക്കുറിച്ച് പക്ഷെ ശിഷ്യരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി പത്രോസ് പറഞ്ഞു മത്തായി സുവിശേഷം പതിനാറ് പതിനാറിൽ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണ് യേശു പറഞ്ഞു മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് നീ പാറയാണ് ഈ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയിക്കും എന്നിട്ട് യേശു പറഞ്ഞു എനിക്ക് ജെറൂസലമിലേക്ക് പോകണം ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനം അവിടെ നടക്കുകയാണ് ജെറൂസലത്ത് ചെല്ലണം പീഡകൾ സഹിക്കണം മരിക്കണം അത് കഴിഞ്ഞ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം യേശു ഗലീലിയിൽ നിന്ന് സമറിയായിലൂടെ ജെറിക്കോയിലെത്തി ജെറീകോയിൽ നിന്ന് ബഥനിയിലെത്തി ലാസറിൻ്റെ വീട്ടിലെത്തി താൻ ഉയർപ്പിച്ച ലാസറിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ബത് എത്തി അവിടെ നിന്ന് ജെറൂസലമിലേക്ക് അത്തു തിരിക്കുകയാണ് എങ്ങനെയാണ് പോകുന്നത് ഇസ്രായേൽക്കാരുടെ വിമോചകനായ രാജാവിനെ പോലെ അന്ന് പ്രത്യേകിച്ചും ജെറൂസലം റോമൻ ചക്രവർത്തിയുടെ കീഴിലാണ് അന്ന് അവിടുത്തെ പ്രധാന പുരോഹിതൻ കയ്യാഫാസാണ് റോമൻ ആ പ്രദേശത്തെ ഭരിച്ചിരുന്നത് ചക്രവർത്തിയുടെ ഗവർണറായ പീലാത്തോസാണ് ഈ സമയത്താണ് ജറൂസലമിലേക്ക് യേശു പ്രവേശിക്കുന്നത് സമാധാന രാജാവ് പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നതുപോലെ സോളമൻ രാജാവായി പ്രവേശിക്കുന്നത് കഴുതയുടെ പുറത്താണ് യേശു ഒരു കഴുതപ്പുറത്ത് കയറി ഇതാ ജെറൂസലമിലേക്ക് പ്രവേശിക്കുന്നു ആ ജെറൂസലമിലേക്ക് ജെറൂസലമിൽ വലിയ ആഴ്ചയിൽ പ്രത്യേകിച്ചും പെസഹ ദിവസങ്ങളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ വരുന്നതാണ് അത് കണക്കാക്കുന്ന ഇപ്രകാരമാണ് ഏകദേശം രണ്ടര ലക്ഷത്തോളം ആടുകളെ പെസാ ദിനങ്ങളിൽ പെസാവ വെള്ളിയാഴ്ച പ്രത്യേകിച്ചും അവിടെ കൊന്ന് ബലി അർപ്പിച്ചിരുന്നു ആ ബലി ബലിയർപ്പണത് ഒരു ആടിന് ഏകദേശം പത്ത് പേരെങ്കിലും ഉണ്ടാകണമെന്നുള്ള രീതിയിലാണ് അവിടുത്തെ സാഹചര്യം അങ്ങനെ അത്രമാത്രം ആളുകൾ വരുന്ന ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസം സാപത്ത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഓശാന ഞായറാഴ്ച അവിടേക്ക് ആഘോഷമായി കയറുകയാണ് സോളമൻ രാജാവിനെ പോലെ കഴുതപ്പുറത്ത് കയറി ഇതാ ജറൂസലേമിലേക്ക് പ്രവേശിക്കും അവരുടെ ആചാരം അനുസരിച്ച് ഈ പെസകാ ദിനങ്ങളിൽ ബലി അർപ്പിക്കേണ്ട കറയില്ലാത്ത കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഈ ഞായറാഴ്ചയാണ് യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് ഈ കറയില്ലാത്ത കുഞ്ഞാടായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്ന് ഇരുപത്തൊമ്പതിൽ സ്നാവയോഹന്നാൻ യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇപ്രകാരമാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ വലിയ ആഴ്ചയിൽ ആദ്യ ദിവസം തന്നെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു തന്നെ തന്നെ ഇതാ കുഞ്ഞാടായി അവതരിപ്പിച്ചുകൊണ്ട് ജെറൂസലമിലേക്ക് കയറുകയാണ് ഈ രാജാവിൻ്റെ പ്രത്യേകത വളരെ ശാന്തനാണ് ഈ രാജാവ് മറ്റോ കുതിരപ്പുറത്തോ ബഹളങ്ങളിലോ യുദ്ധം ചെയ്യാനോ ഒന്നും അല്ല സ്വയം ബലിയർപ്പിക്കാനാണ് വരുന്നത് കഴുതയെക്കുറിച്ച് അവരുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട് കഴുതയെ കൊണ്ടുപോകുന്നത് ഈ സമാധാന രാജാവ് മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ ബലി വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴുതയാണ് ഉപയോഗിക്കുന്നത് ഈ കഴുത യേശുവാകുന്ന ബലി വസ്തുവിനെ ഇത് ജറൂസലമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കയറുമ്പോൾ പ്രത്യേകിച്ച് ജനം മുഴുവൻ ആർ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ജനം മുഴുവൻ ഇളകിവശായി അവർക്കുള്ള ശരിക്കുള്ള വിമോചകനെ യേശുവിനെ അവർ സ്വീകരിക്കുകയാണ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തൊമ്പതാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ദാവീദൻ്റെ പുത്രന് ഓശാന കർത്താവിന് നാമത്തിൽ വരുന്നവൻ ഭാഗ്യവാൻ വാസ്തവത്തിൽ ഈ സങ്കീർത്തനം അന്ന് പുരോഹിതന്മാർ ജെറൂസലമിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ തീർത്ഥാടകരെ സ്വീകരിക്കുന്ന പദമാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ രക്ഷിക്കണമേ എന്നുള്ളതാണ് ഈ യേശുവിനെ ലോകം മുഴുവൻ അന്നത്തെ യഹൂദ നേതാക്കന്മാർ എല്ലാവരും പറയുന്നത് പുരോഹിതന്മാർ പറയുന്നത് ലോകത്തെ രക്ഷിക്കാനുള്ള വിമോചക നീ വന്നാലും യേശു ക്രിസ്തു വളരെ ആഘോഷമായി ജനത്തിൻ്റെ ഓശാന വിളികളിലൂടെ ജറൂസ്ലമിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു എത്തിച്ചേരുന്നത് ദേവാലയത്തിലാണ് ആ ദേവാലയത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ യേശു ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ് രാജാവായ യേശു മനുഷ്യവർഗത്തെ മുഴുവൻ അവരുടെ പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു യേശു തന്നെ തന്നെ പറയുന്നു ഇതെൻ്റെ ശരീരമാണ് ഈ ദേവാലയമാകുന്ന യേശു ക്രിസ്തു നിങ്ങൾ മൂന്നാം ദിവസം നിങ്ങൾ എത്ര വധിച്ചാലും അത് ഉയർത്തെഴുന്നേൽക്കും അത് ശുദ്ധീകരിക്കപ്പെടും മനുഷ്യവർഗത്തെ മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ടാണ് യേശു ഈ ജറൂസലമിൽ എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞ് ജെറൂസലമിനെ നോക്കി യേശു കണ്ണീർ പൊഴിക്കുന്നുണ്ട് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജെറൂസലം അത് യേശുവിനെ മനുഷ്യവർഗത്തെ പലരും ഉപേക്ഷിക്കുമ്പോൾ ഈ നഗരം എടി എഴുപതിൽ സംഭവിച്ചതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ നശിച്ചു പോകുന്നു മനുഷ്യവർഗത്തിന്റെ വേദന കണ്ട് യേശു കരയുകയാണ് ഈ സമൂഹം ദൈവത്തെ സ്വീകരിക്കാത്തതിനാൽ യേശു കരയുകയാണ് ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി ദൈവത്തെ യേശുവിനെ സ്വീകരിക്കാത്തവരെ നോക്കി യേശു കരയുന്നുണ്ട് പക്ഷേ പെറ്റമ്മ മറന്നാൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ യേശു എന്നും നമ്മുടെ കൂടെയുണ്ട് അതാണ് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ എമ്മാവ് ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എന്ന സത്യം അറിഞ്ഞിട്ടും യേശുവിന് ഉപേക്ഷിച്ചു പോയപ്പോൾ കൂടെ ഈ എമ്മാവ് ശിഷ്യന്മാർ നടന്നു പോയത് ഇന്നും നമ്മുടെ കൂടെ യേശു നടക്കുന്നുണ്ട് ഓശാന ഞായറാഴ്ചയുടെ പിറ്റേ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ബൈബിളില് ഓശാനയുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ദിവസങ്ങളിൽ ബൈബിൾ വായനകൾ ശ്രദ്ധിച്ചാൽ യേശു തൻ്റെ ദൗത്യത്തെ കുറിച്ച് ജനത്തെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് നമുക്ക് കാണുക അവിടെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയച്ചതിനെ കുറിച്ചുള്ള ഉപമയുണ്ട് പത്ത് കഞ്ഞികളിലുള്ള ഉപമയുണ്ട് സീസറിന് കൊടുക്കേണ്ടത് സീസറിന് ദൈവത്തിന് കൊടുക്കണത് ദൈവത്തിന് കൊടുക്കണമെന്നൊക്കെ എന്നുള്ള സംഭവമുണ്ട് ജറൂസലമിനെ നോക്കിയുള്ള വിലാപമുണ്ട് അവിടെ യേശു പ്രത്യേകിച്ചും പുതിയ കൽപ്പന നൽകുന്നുണ്ട് ഈ സുവിശേഷ ഭാഗങ്ങളെല്ലാം കാണുക പ്രത്യേകിച്ച് അവിടുത്തെ ഫരിസേ നേതാക്കളുമായിട്ടുള്ള തർക്കത്തിൽ യേശു സത്യമായും ദൈവപുത്രനാണ് എന്ന് കൃത്യമായി ദാവിയതിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദാവിയതിന് മുമ്പുള്ള ദൈവപുത്രനാണ് എന്ന് കൃത്യമായി അവതരിപ്പിക്കും ആ യേശു പ്രത്യേകിച്ചും ഈ ജെറൂസലമിൽ ചെന്നു കഴിഞ്ഞാൽ ബഥനിയിൽ നിന്ന് ബത് ബയിൽ നിന്ന് കാൽവരിയിലേക്കുള്ള തീർത്ഥാടനത്തെ കുറിച്ചുള്ള വാക്കുകളാണ് നാം മനസ്സിലാക്കുക പക്ഷെ അത് സെഹിയോൻ ഊട്ടുശാലിയിലൂടെയാണ് പോകുന്നത് യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ലൂക്കാടി സുവിശേഷത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് യേശു ഏതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് യേശു പറയുന്നു ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസക ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു അതിനുവേണ്ടി യേശു മുൻകൂട്ടി ശിഷ്യന്മാരെ പറഞ്ഞയച്ചു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് സെഹിയോൻ സഹ്യോൻ ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു രണ്ട് നിലകളുള്ള കെട്ടിടമാണ് അതിൻ്റെ മുകളിൽ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി പെസക ഒരുക്കി അതിനെക്കുറിച്ച് ലൂക്കാഴ്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ് സജ്ജീകരിച്ച വലിയ മാളിക യേശു എന്തിനാ ഈ ഭൂമിയിൽ അവതീർണനായോ അത് മനുഷ്യവർഗത്തെ രക്ഷിക്കലാണ് കറയില്ലാത്ത കുഞ്ഞാടിനെ പോലെ ബലി അർപ്പിക്കപ്പെട്ട് പാപപരിഹാര ബലിയാകലാണ് അത് പത്താഴ്ച വിശേഷം ഇരുപത് ഇരുപത്തെട്ടിൽ വായിക്കുന്നതുപോലെ പാപത്തിൻ്റെ അടിമയായ മനുഷ്യനെ അടിമകളെ മോചിപ്പിക്കുന്നതുപോലെ മോചനദ്രവ്യമായി മനുഷ്യർക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ആ സ്വാഗതം ആ സ്വാതന്ത്ര്യം ദൈവ മക്കളാകാനുള്ള അവകാശം കൊടുക്കലാണ് അത് ചെയ്ത യേശു ഈ രക്ഷാഗ്രഹ ഈ ബലി അർപ്പണം അത് ലോകവസാനം വരെ തുടരാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗമാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം തൻ്റെ രക്ഷകീയ ബലി മുൻകൂട്ടി തന്നെ അത് അർപ്പിക്കുക അപ്പോൾ പിറ്റേ ദിവസം കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി ലോകാവസാനം വരെ തുടരാൻ വേണ്ടി യേശു കണ്ടുപിടിച്ച മാർഗമാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ ദൈവം സർവജ്ഞനാണ് സർവ്വവല്ലവനാണ് സർവശക്തനാണ് എന്നാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ യേശുവിന് പരിശുദ്ധ കുർബാനയേക്കാൾ വലുതായ സമ്മാനം മനുഷ്യവർഗത്തിന് കൊടുക്കാൻ അറിവില്ല കഴിവില്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഭാവമാണ് യാഥാർത്ഥ്യവൽക്കരണമാണ് ഒടുവിലത്തെ അത്താഴവേളയിൽ അർപ്പിച്ച ബലി പിറ്റേ ദിവസം കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി ലോകാവസാനം വരെ ഇന്നും തുടരാൻ വേണ്ടി യേശു ഒടുവിലെ തത്താഴ വേളയിൽ അർപ്പിച്ച ബലി ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു മുൻകൂട്ടി പഠിപ്പിച്ചു യോഗനാൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റുപോറ്റി വെള്ളത്തിന് മീതെ നടന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഈ സെഹ്യോൺ ശാല അലങ്കരിച്ച വലിയ മാളിക ഇന്ന് നമ്മൾ ദേവാലയങ്ങളൊക്കെ അലങ്കരിക്കുന്നത് അതുപോലെയാണ് ഇത് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യം അത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ യേശു ചെയ്തത് എന്താണ് യോഹനാൻ സുവിശേഷത്തിലെ പതിമൂന്നാം അധ്യായം മുതൽ നാം വായിക്കുന്നതുപോലെ യേശു തൻ്റെ ചാവരുൾ പുതിയ നിയമം മരണപത്രം ന്യൂ ടെസ്റ്റമെന്റ് നമുക്ക് നൽകി ജോഹനാൻ സുവിശേഷം പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ വായിക്കുന്നതുപോലെ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ പുതിയ കൽപ്പന അതുകൊണ്ട് പുതിയ നിയമം വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനം നൽകിയത് ഈ അവസരത്തിലാണ് ഔദ്യോഗികമായി നൽകിയ ഈ സംഭവം അത് സെഹ്യൻ ശാലയിലാണ് അതിൻ്റെ പൂർണ്ണത കാണുക രണ്ടാമതായിട്ട് സെഹ്യൻ ശാലയിൽ ചെന്നപ്പോൾ യേശു ചെയ്ത് എന്താ നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് അവർക്ക് വലിയ മാതൃക നൽകുകയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു ക്രിസ്ത്യാനി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശുശ്രൂഷകരായിരിക്കലാണ് മറ്റുള്ളവരെ സേവനം ചെയ്യിലാണ് സ്നേഹത്തോടെ സേവനം ചെയ്യിലാണ് പാദങ്ങൾ കഴുകിലാണ് പരസ്പരം സഹായിക്കലാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ് മത്താരു സുവിശേഷം ഇരുപത്തഞ്ച് നാൽപ്പതിൽ പറയുന്നത് പോലെ ഈ എളിയവരിൽ ഒരുവര് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് യേശുവിനെ ഇന്ന് കണ്ടുമുട്ടാനുള്ള മാർഗമായി ശുശ്രൂഷയുടെ ആ വലിയ മാതൃക സെഹിയൻ ശാലിയിൽ വെച്ച് യേശു നൽകി കഴിഞ്ഞ് യേശു യേശുവിത ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോടൊപ്പം ആ ബലി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് മുൻകൂട്ടി പഠിപ്പിച്ചു യോഹന്നാൻ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ചും അമ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയവന്ന ജീവനുള്ള അപ്പം ഞാനാണ് ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവനെന്നേക്കും ജീവിക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന പാനീയം എൻ്റെ രക്തമാണ് ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അസന്യഗ്ധമായ ഭാഷയിൽ പഠിപ്പിച്ചു ദുഃഖ വെള്ളിയാഴ്ചയിലെടുത്ത് ബലി യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ബലി അർപ്പിക്കപ്പെടുന്നത് ദിവസം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ പരിശുദ്ധ കുർബാനയായി ഇതാ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലി ചെയ്യുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ട തരത്തിൽ വിശ്വാസമായില്ല യോഹനാൾ സുവിശേഷം ആറ് അറുപതിൽ കാണുന്നതുപോലെ ഈ വചനം കഠിനമാണ് ഇത് ആർക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ശിഷ്യന്മാരടക്കം തന്നെ കേട്ടവരൊക്കെ പുരവുറുക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലർക്കും ഈ പിറുപിറുക്കലുണ്ട് ഒരു നേതാവ് ചെയ്യുക തൻ്റെ അണികളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ നിൽക്ക് ഞാൻ ഒരു ഒരു പ്രതീകമായി പറഞ്ഞതല്ലേ യേശുവിന് ഒരു വിട്ടുവീഴ്ച ഇല്ല യോഹന്നാൻ ആറ് അറുപത്തി മൂന്നിൽ പറയുന്നു ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഒരു സംശയവും പക്ഷേ യോഹന്നാൻ ആറ് അറുപത്തി ആറിൽ നമ്മൾ കാണുന്നത് കുറേ ശിഷ്യന്മാർ പിറുപുറുത്തവർ മാത്രമല്ല അവന് പോയി പിന്നീട് ഒരിക്കലും അവരുടെ കൂടെ നടന്നില്ല യേശു അവരോട് ചോദിക്കുക ശിഷ്യന്മാരോട് ചോദിക്കുക എന്താ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാതെ ഒരാൾക്കും യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക ക്രിസ്ത്യാനി ആയിരിക്കുക സാധ്യമല്ല അപ്പോഴാണ് സഭയ്ക്ക് വേണ്ടി ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലിഹ പറയുന്നത് കർത്താവേ ലോഹനാസവിശേഷം ആറ് അറുപത്തിയെട്ടിൽ കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും നിന്റെ പക്കൽ ജീവൻ്റെ വചസ്സുകളുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രത്യേകമായ വിധത്തിൽ നമ്മൾ വലിയത് ആഴ്ചയിൽ പെസ വ്യാഴാഴ്ച അനുസ്മരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന ലോകവസാനം വരെ അർപ്പിക്കാൻ വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ച ദിവസവും കൂടിയാണ് പെസ വ്യാഴാഴ്ച ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും അവരെ അധികാരപ്പെടുത്തി പന്ത്രണ്ട് ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി ഇന്ന് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ അധികാരപ്പെടുത്തിയതുപോലെ വൈദികരെയും അധികാരപ്പെടുത്തുകയാണ് ഈ ബലി രക്ഷയുടെ ബലി ലോകവസാനം വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവരും നമുക്ക് യേശുവിനെ അപ്പത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കാം ഈ പരിശുദ്ധ കുർബാനയിൽ യേശുവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് തുറക്കുകയാണ് നമുക്ക് യേശുവിനെ അപ്പത്തിൻ്റെ രൂപത്തിൽ കണ്ടെത്തണം ആ പെസ വ്യാഴാഴ്ച നമ്മുടെ ജീവിതത്തിലെ വലിയ ദിവസമാണ് യേശുവിനെ ആരാധിക്കുന്ന ദിവസം യേശുവിനെ കണ്ടെത്തുന്ന ദിവസം വിശ്വാസത്തോടെ ദൈവവചനം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കാതിരിക്കില്ല ഈ പെസവ വ്യാഴാഴ്ചയുടെ രാത്രി അന്ന് വലിയ ചർച്ചകളുടെ ദുരന്തങ്ങളുടെ അടക്കം ദിവസമാണ് തൻ്റെ കൂടെയുണ്ടായിരുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യൂദാസ് യേശുവിനെ മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റ കൊടുക്കുക അന്ന് രാത്രി കയ്യാഫാസ് യേശുവിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക പ്രധാന പുരോഹിതൻ യേശു ഗഡ്സമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുക പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദുഃഖ വെള്ളിയാഴ്ച കാൽവരിയിൽ ഇതാ ഈ മനുഷ്യരക്ഷാർത്ഥം യേശു മരിക്കുന്നു ഹിലസ്തേരിയൻ എന്ന് പറയുന്നത് പോലെ പ്രധാന പുരോഹിതൻ പരിശുദ്ധിട്ട് പരിശുദ്ധി എന്ന സ്ഥലത്ത് കറിയില്ലാത്ത കുഞ്ഞാടിനെ കൊന്നുകൊണ്ട് ബലി അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് പരിഹാരം അർപ്പിച്ചതുപോലെ ഇതാ യേശു തന്നെ തന്നെ ബലി അർപ്പിക്കുകയാണ് സംഗീത പുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇത് യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തൂങ്ങി മരിക്കുകയാണ് ആ യേശുവിനെ നോക്കുന്നവർ കർത്താവിൻ്റെ കുരിശിനു നോക്കുന്നവർ മരുഭൂമിയിൽ പിത്ത സർപ്പത്തെ നോക്കിയവരെല്ലാം സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു കാൽവരിയിൽ മൂന്ന് ആണികളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ യേശുവിന് നോക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കും ഈ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമാണ് അവിടെ മൂന്ന് ശിഷ്യന്മാരുടെ മനോഭാവം നമുക്ക് കാണാം ഒന്ന് യേശുവിൻ്റെ കൂടെ നിന്ന യോഹന്നാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമുക്കും ഈ കൂടെ നിന്ന കുരിശിനെ കീഴെ നിൽക്കുന്ന മത്തായി പതിനാറ് ഇരുപത്തിനാല് വായിക്കുന്ന പോലെ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യച്ച് അനുദിന ജീവിതത്തിൽ കുരിശ് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന മനോഭാവമുണ്ടോ രണ്ടാമത്തെ ശേഷം പത്രോസാണ് അവൻ യേശുവിനു വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ് പക്ഷേ യേശുവിന് കുരിശിലേറ്റാൻ കൊണ്ടുപോയപ്പോൾ ഒരു സ്ത്രീയുടെ വാക്കുകേട്ട് അവനെ തള്ളി പറഞ്ഞു പക്ഷേ അവൻ പശ്ചാത്തപിച്ച് കവിളുകളിൽ ചാലുകൾ വരത്തക്ക വിധം കരഞ്ഞ് തിരിച്ചു വന്നു മാതാവിനോട് കൂട്ടായ്മയിൽ നിന്നു യേശു അവനെ നേതാവാക്കി ഈ പത്രോസിനെ പോലെ പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കുമോ മൂന്നാമതായിട്ട് യുവദാസുണ്ട് എല്ലാ തിരുവചനവും കേട്ടതാ യേശുവിൻ്റെ കൂടെ നടന്നതാ പരിശുദ്ധ ദുർബാനയിൽ പങ്കു പറ്റിയതാ പക്ഷെ അവഹേളിച്ചുകൊണ്ട് അവൻ പോയി ഒറ്റിക്കെടുത്തു പോയി തൂങ്ങിച്ചത്തു നമ്മൾ ആരുടെ റോളാണ് അനുഭവിക്കുന്നത് പീഡാനുഭവ നാടകത്തില് പലതരത്തിലുള്ള അഭിനയിക്കുന്നവരുണ്ട് അവന് ഓശാന പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനത്തെ പോലെയാണോ അവനെ കുരിശിലേറ്റാൻ കള്ള സാക്ഷികളെ കൊണ്ടുവന്ന നേതാക്കന്മാരെ പോലെയാണോ ആരാച്ചമാരൻ പോലെയാണോ അതോ അവസാനം അവൻ സത്യമായും ദൈവപുത്രനാണെന്ന് പറഞ്ഞ ശതാദിമനെ പോലെയാണോ സഹായിച്ച ചിമയോനെ പോലെയാണോ മുഖം തുടച്ച വെറോനിക്കയെ പോലെയാണോ കൂടെ നിന്ന മറിയത്തെ പോലെ യോഹന്നാനെ പോലെ മക്ദലന മറിയത്തെ പോലെ നമ്മൾ ആരെ പോലെയാണ് നിൽക്കുന്നത് ഇതാ യേശു കബറടക്കപ്പെടുകയാണ് വേറൊരാളുടെ കല്ലറിയിൽ പക്ഷെ ദുഃഖ വെള്ളിയാഴ്ച നയിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയിലേക്കാണ് എല്ലാ ദുഃഖങ്ങളും തീരും യേശു എന്തിനായി വന്നുവോ ഞാൻ ജീവനും പുനരുത്ഥാനുമാണെന്ന് ലാസന് ഉയർപ്പിച്ച വേളയിൽ പറഞ്ഞ് അതേ യേശു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ് അതുകൊണ്ടാണ് പൗലസലിയൊക്കെ ഒരു ഇന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അത്രേ ക്രിസ്ത്യാനികൾ ആദിമസഭ വിളിച്ചിരുന്നത് ഈസ്റ്റർ ജനത എന്നാണ് യേശു സമാധാനം ആശംസിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികൾ പരസ്പരം ആശംസിച്ചിരുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു ഉയർപ്പ് ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ബലിയായി തീർന്ന യേശു മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്യുകയും നമുക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മരണത്തെ തോൽപ്പിച്ച് മരണമെന്ന കവാടത്തിലൂടെ കടന്ന് സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയിട്ടുണ്ട് ആ പിതാവിൻ്റെ ഭവനത്തിൽ എത്താനായി യേശു നമുക്ക് രക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള ആ വലിയ സത്യം ഈ വിശ്വാസ പ്രമാണം ഉയർപ്പ് ഞായറാഴ്ച നമുക്ക് ഏറ്റുപറയാം പറയാം യേശു ഉത്യതനായ യേശു ഇന്നും ജീവിക്കുന്നു അതിനുവേണ്ടിയാണ് യേശു തൻ്റെ വചനം തന്നത് അതിനുവേണ്ടിയാണ് യേശു കൂതാശികൾ സ്ഥാപിച്ചത് അതിനുവേണ്ടിയാണ് യേശു ഭത്താരുടെ സുവിശേഷം പതിനെട്ട് വായിക്കുന്ന പോലെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് സഭ സ്ഥാപിച്ചത് അതിനുവേണ്ടിയാണ് യേശു പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് സഭയെ നയിക്കാൻ നമ്മെ നയിക്കാൻ അയച്ചത് അതിനുവേണ്ടിയാണ് യേശു പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ എന്നെ തന്നെയാണ് സഹായിക്കും എന്ന് പറഞ്ഞ് യേശു നമുക്ക് വലിയ സത്യം നൽകിയത് ഈ യേശുവിനെ ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഉത്ഥിതനായ യേശുവിനെ നമുക്ക് ഇന്ന് അനുഭവിക്കാം ഈ യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുന്നു യേശു ആശംസിച്ച അതേ വാക്കുകൾ നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കുകൾ ആശംസിച്ചുകൊണ്ട് ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ नि्य स्नेहत्ता स्नेह नित्य പരിശുദ്ധ ഗുരുഭാനയായി ഞങ്ങളുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിയന്യാണ്ടു സ്റ്റാർത്ഥി പിതാവിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു ഉദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈഷ്ട് പുത്തൻ അനുഭവത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പുതിയ ബോധ്യങ്ങൾ നമുക്ക് നൽകുകയായിരുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും സഭാ സമൂഹങ്ങളിലെല്ലാം പുനരുദ്ധാനത്തിന് അത്ഭുത ശക്തിയായി പരിശുദ്ധാത്മ കത്തിപ്പടരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേ ഉദ്ധാന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഉദ്ധാന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് പുനരുദ്ധാനത്തിന്റെ അത്ഭുത ശക്തിയായി പരിശുദ്ധാത്മാവെ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരിക വരിക അഭിഷേകം അഭിഷേകം